23-ാമത് ദുബൈ ബോട്ട് മേള പലതുകൊണ്ടും വേറിട്ട് നിൽക്കുകയാണ്. ഏറ്റവും കൂടുതൽ സ്ഥാപനങ്ങളുടെ പങ്കാളിത്തവും ആഡംബര ബോട്ടുകളുടെ എണ്ണപ്പെരുപ്പവും മേളയുടെ ഇത്തവണത്തെ പ്രത്യേകതയാണ്. 1 ബില്യൺ ദിർഹമിലേറെ വിലമതിക്കുന്ന 500-ഓളം ബോട്ടുകളാണ് മേളയെ ആകർഷകമാക്കുന്നത്. ജല നൗകകളുടെ വിപണിയുടെ മൂല്യം എത്രയെന്നുകൂടി മേളയിൽ വന്നെത്തുന്നവരുടെ ആധിക്യം തെളിയിക്കുന്നു. ഏറ്റവും പുതിയ ബോട്ടുകളുടെ പ്രദർശന നഗരി കൂടിയായി മാറുകയാണ് മേള. അജ്മാൻ കേന്ദ്രമായുള്ള ഗൾഫ് ക്രാഫ്റ്റ് പുറത്തിറക്കിയ ബോട്ടിന് വില $1 കോടി മുകളിലാണ്. എന്നിട്ടും ഇത്തരം ആഡംബര ബോട്ടുകൾ സ്വന്തമാക്കാനുള്ള മത്സരമായിരുന്നു മേളയിൽ. മലയാളികളും ബോട്ട് നിർമ്മാണത്തിലും വിപണനത്തിലും ഒട്ടും പിറകിലല്ല. തൃശൂർ സ്വദേശി ഹുസൈൻ ഇത്തവണയും ബോട്ടുകളും ബോട്ട് ഉപകരണങ്ങളുമായി മേളയിൽ സജീവമാണ്. ഈ പ്രാവശ്യം പുതിയ പ്രൊഡക്റ്റ് ഇറക്കിയിട്ടുണ്ട്, ഒരു ജെറ്റ് ബോട്ട് ഇറക്കിയിട്ടുണ്ട്. അതിന് പേര് സോളിമാർ. അത് ഇറ്റലിയിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ളതാണ്. പിന്നെ ഞങ്ങൾക്ക് ഈ ഗ്രാൻഡ് ബോട്ട്സ് ഉണ്ട്, അത് ഉക്രൈനിൽ നിന്ന് ഇറക്കിയിട്ടുള്ളതാണ്. പിന്നെ കുറച്ച് അമേരിക്കൻ ലൈറ്റ്സ്. ഞങ്ങളാണ് വൺ ഓഫ് ദ ലാർജസ്റ്റ് മറൈൻ എക്യൂപ്മെൻ്റ് ഷോറൂം ദ ഗൾഫ് ഏരിയയിൽ. സന്ദർശകർക്കായി നിരവധി മത്സരങ്ങളും മേളയുടെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട്. UAE പ്രധാനമന്ത്രിയും വൈസ് പ്രസിഡന്റും ദുബൈ ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം ആദ്യ ദിനം തന്നെ മേള സന്ദർശിക്കാൻ എത്തിയിരുന്നു. മേള നാളെ വൈകിട്ട് അവസാനിക്കും. മീഡിയ വൺ ദുബൈ.